സിനിമ ആക്ട്രസ് നൈല ഉഷ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം ചർച്ച ചെയ്യാൻ നൈല ഉഷ എന്താണ് പറഞ്ഞത് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ബാങ്ക് ബാലൻസ് സീറോ ആയിരിക്കണം, അതാണ് എന്റെ എയിം. ഒരു ഒരു രൂപ പോലും ഞാൻ വേറെ ആരും അവർക്ക് ഇഷ്ടമുള്ള പോലെ സ്പെൻഡ് ചെയ്യാനിട്ടിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ലൈഫ് അടിച്ചു പൊളിക്കാനുള്ളത്. ഹൂ എവർ ഇറ്റ് ഇസ്, യു നോ, ഈവൻ ഈവൻ ഇഫ് ഇറ്റ് ഇസ് മൈ ചൈൽഡ്, ആഫ്റ്റർ എ പോയിന്റ് ഐ ആം നോട്ട് ഗോയിങ് ടു സപ്പോർട്ട് ഇൻ എനിതിങ്. ഇറ്റ് ഇസ് ഹിസ് ലൈഫ് ആൻഡ് ഹി ഹാസ് ടു ഏൺ ഫോർ ഇറ്റ്. ഓക്കെ, അപ്പോൾ നൈല ഉഷ പറഞ്ഞ കാര്യം, നൈല ഉഷ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് നൈല ഉഷയുടെ അക്കൗണ്ടിലെ എമൗണ്ട്സ് എല്ലാം സീറോ ആയിരിക്കണം, പണമൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ആളുടെ മക്കൾക്ക് ഒരിക്കലും അമ്മയുടെ പണം കണ്ടുകൊണ്ട് വളരാനായിട്ട് പറ്റില്ല. അവർക്ക് വേണ്ട പണം എത്രയാണെന്നുള്ളത് അവർ സമ്പാദിക്കണം. നല്ലൊരു അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 100% ഇതിൽ പല ആളുകൾക്കും ഇവരുടെ ഈ അഭിപ്രായത്തോട് യോജിപ്പുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേരുണ്ട്. കാരണം അതെന്താ അപ്പം അങ്ങനെ പറയുന്നത്? നിങ്ങളെ സ്വന്തം മക്കളനല്ലേ, അവർക്ക് കുറച്ച് പൈസ എടുത്തു വെച്ചൂടെ, എന്തിനത്രയ്ക്ക് വലിയ ആർത്തി, എല്ലാം നിങ്ങൾ കൊടുക്കില്ല, എന്തിനാണ് വാശി പിടിക്കണേ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനവിഭാഗമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നൈല ഉഷ പറഞ്ഞത് 100% ശരിയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരുന്ന ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഏറ്റവും എല്ലാവരും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് പണത്തെയാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ്റെയും അമ്മൻ്റെയും കാലഘട്ടത്താണ് നല്ല രീതിയിൽ സ്നേഹത്തോടെ ഇവരൊക്കെ ഇരിക്കുകയുള്ളൂ മക്കൾ. അതിനുശേഷം ഇവർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പണത്തിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയുള്ള തമ്മിത്തല്ലായി കൊലപാതകമായി എന്തിനാ വെറുതെ ഇതിനൊക്കെ വഴിവെച്ച് കൊടുക്കുന്നത്. അതുമാത്രമല്ലാതെ മെയിനായിട്ടൊരു കാര്യം എന്താ പറയുക, ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് പണത്തിൻ്റെ മൂല്യം എന്താണെന്നും പണം എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയാത്ത പ്രായത്ത് കുഴപ്പമില്ല. പക്ഷേ അവർ വളർന്ന് വലുതായി പണത്തെക്കുറിച്ചും പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു പക്ഷേ മാതാപിതാക്കളെ കൊല്ലാൻ വരെ മടിക്കില്ല. ഇപ്പോഴും പല കാര്യങ്ങളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് മാത്രമല്ലാതെ ഇവർക്ക് ആ പണത്തിൻ്റെ വില എന്താണെന്നും അറിയില്ല, എങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നുള്ളതും അറിയില്ല. അപ്പോൾ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആവേശവും അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ എടുത്തു വെക്കാനും അനാവശ്യമല്ലാതെ ചിലവാക്കാനുള്ളൊക്കെ കാര്യമായിട്ടുള്ളൊക്കെ മനസ്സിലാവണമെങ്കിൽ അവർ കഷ്ടപ്പെട്ടിട്ട് സി അച്ഛൻ്റെയോ അമ്മൻ്റെയോ പേരുള്ള സ്വത്ത് ഉപയോഗിക്കാണ്ട് അവർക്ക് സ്വയമായിട്ട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി വരണം. എങ്കിൽ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഞാൻ 100% നൈല ഉഷ പറഞ്ഞ കാര്യത്തോട് 100% ആയിട്ട് യോജിക്കും, ഉറപ്പാണ്. സോ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സൈഡിൽ നോക്കാം. കുട്ടികൾ അതുപോലെ തന്നെ പേരക്കുട്ടികൾ, അവർക്കൊക്കെ നിങ്ങൾ സ്വത്തും ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സുഖമല്ലേ ജീവിക്കാൻ? അവർക്ക് പിന്നെ സമാധാനത്തോടു കൂടിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നു പോകുമല്ലോ. വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുന്ന സമയത്ത്. ഒരിക്കലും അവർ സമാധാനത്തോടു കൂടി ജീവിച്ച് പോവില്ല സ്വത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. അവരതൊക്കെ എത്രത്തോളം മാക്സിമം ദൂർത്തടിച്ച് കളയാൻ പറ്റുമോ അതൊക്കെ കളയും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ തമ്മിത്തല്ലി സ്വയം ചാവും. ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ അവർ വലിയൊരു മടിയന്മാരും ഒരുപാട് പണം സമ്പാദിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലാത്ത ആളുകളും ആയി മാറും. സെൽഫായിട്ടുള്ള കഴിവുകളുള്ള മക്കളുണ്ടെങ്കിൽ മാത്രം, എന്തെങ്കിലും സെൽഫ് ടാലൻ്റ് ഉണ്ടെങ്കിൽ മാത്രം അവർ മാത്രം മേ ബി വളർന്ന് വലുതാവാം. ഇതൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെ സംഭവിക്കണമെന്നല്ല കേട്ടോ, കൂടുതലും ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണം പൂർണ്ണമായിട്ട് മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പൂർണ്ണമായിട്ടും ചിലവാക്കി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ പറഞ്ഞ പോലെ നൈല ഉഷയ്ക്കുണ്ട്. അതിൽ യാതൊരു തെറ്റുമില്ല. അത് കറക്റ്റായിട്ടൊരു പോയിൻ്റ് തന്നെയാണ് പറയുന്നത്. ഈ ഒരു കാര്യം അവർ ഈ ഇപ്പോൾ തന്നെ, അതായത് അവരുടെ ഈ ഒരു കുഴപ്പമില്ലാത്ത പ്രായത്തിൽ തന്നെ പറഞ്ഞ് വ്യക്തമാക്കുന്നതും അതിനേക്കാളും നല്ലൊരു കാര്യമാണ്. സോ ഈ ഒരു കാര്യം പറയേണ്ടത് ഇപ്പോൾ തന്നെയാണ്. കാരണം അതല്ലാതെ ഇവർക്ക് അത്രയും വയ്യാണ്ടായി എന്തെങ്കിലുമൊക്കെ ഒരു ആ ഒരു മരണ സമയത്തിന് തൊട്ട് മുമ്പ് ഞാൻ അങ്ങനെ ആർക്കും തരാൻ പോകില്ല, ഞാനൊക്കെ ഫുൾ സ്പെൻഡ് ചെയ്യും എന്ന രീതിയിലുള്ള പറയാണ്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടുള്ള മക്കൾ പിന്നെ ഒരുപാടൊന്നും അന്യ ആലോചിക്കില്ല. ഭഗവാൻ, ഇനി അമ്മൻ്റെ സ്വത്ത് കിട്ടിയിട്ട് വേണം എനിക്ക് ആ സാധനം മേടിക്കാൻ, ആ വീട് മേടിക്കണം അല്ലെങ്കിൽ ആ എസ്റ്റേറ്റ് മേടിക്കണം എന്നൊന്നും ചിന്തിക്കില്ല. കാരണം എന്തായാലും കിട്ടില്ല എന്നറിയാലോ. അപ്പോൾ അവർ അത് നോക്കുകയില്ല, ആ ഭാഗം ശ്രദ്ധിക്കുകയില്ല. അവരെങ്ങനെ പണം ഉണ്ടാക്കണം, അത് വേണ്ടി എങ്ങനെ അതെങ്ങനെ കൂടുതൽ സേവ് ചെയ്യണം, എങ്ങനെ അധികമായിട്ട് ചിലവാക്കാതിരിക്കണം, അതുപോലെ തന്നെ പണത്തിൻ്റെ മൂല്യം എന്താണ് എന്നൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ നോക്കിയാലും ഞാൻ പേഴ്സണലി നൈല ഉഷ പറയുന്ന കാര്യത്തോട് 100% യോജിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങളും വേറെയുണ്ട് കേട്ടോ. ഇതിപ്പോൾ മക്കൾക്ക് കൊടുക്കാം, ഇനിയിപ്പോൾ കൊടുക്കാം എന്ന് പറയുന്നതിന് ഒരു ഫാക്റ്റുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവർക്ക് സ്വയമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന രീതി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ചിലവും ഒരു അച്ഛനമ്മ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അത് പരിപൂർണ്ണ ഭംഗിയായിട്ട് അവൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുത്ത് അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ ചെയ്യാം. കാരണം ഒരു റെസ്പോൺസിബിലിറ്റി അതിൽ പറയുന്നുണ്ട്. സോ അതിന് ശേഷം അവർ അവരുടെ പേഴ്സണലി കല്യാണം കഴിച്ചാൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് പിന്നെ അവരവർക്ക് ഉണ്ടാവാനുള്ള ആവശ്യങ്ങളുണ്ടാവില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇതുപോലുള്ള പൈസ കൊടുക്കാൻ പറ്റില്ല. കാരണം പണം
അവർക്ക് കൊടുത്ത് ശീലിക്കാൻ പറ്റില്ല. അത് പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അവർക്ക് തന്നെ ഒരുപാട് ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത ആളുകളാക്കി മാറ്റും. പണം പണം പണം, ഫ്രീ ആയി കിട്ടിയതുകൊണ്ടോ ഒന്നും അറിയില്ല. പണം നിറയെ എടുക്കുക ചിലവാക്കുക, അല്ലെങ്കിൽ അക്കൗണ്ടിന് സ്വൈപ്പ് ചെയ്യുക ചിലവാക്കുക, ഇത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. നമ്മൾക്ക് പിന്നെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഗുണമില്ല. പക്ഷേ ഒരുപാട് ഉള്ള ആളുകളുടെ കാര്യമായിട്ടാണ് പറയുന്നത്. സി, ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ അവസ്ഥ വെച്ചിട്ട് എനിക്കിതൊന്നും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാപ്പോഴും എപ്പോഴും സീറോ തന്നെയാണ് അക്കൗണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് പണമുള്ള, ഇത്തരത്തിൽ ദൂർത്തടിക്കുന്ന, പണത്തിൻ്റെ വില എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് തമ്മിത്തല്ലുന്ന, പണത്തിന് വേണ്ടിയിട്ട് വീട്ടുകാരെ തനിച്ചാക്കുന്ന, വീട്ടുകാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുള്ള സമൂഹമാണെന്ന് നമുക്കറിയാൻ പറ്റും. കാരണം നമ്മൾ നിൽക്കുന്ന സമൂഹത്തിലെ വാർത്തകളും കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞാൽ കേൾക്കുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും, ഞാൻ ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ നൈല ഉഷ പറഞ്ഞുകൊണ്ട് എല്ലാവരും നിങ്ങൾ നിർബന്ധമായിട്ട് അതുപോലെ ചെയ്യണമെന്നല്ല, നിങ്ങളും ഒന്ന് ആലോചിക്കുക എൻ്റെ നൈല ഉഷ പറഞ്ഞത് ശരി തന്നെയല്ലേ എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് തീരുമാനം എടുക്കുക.